ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഫിഷ് ഡിസീസ് സീരീസിൽ മറ്റൊരു വീഡിയോ കൂടി ആഡ് ചെയ്യുകയാണ്. ഫ്ലവർ ബാക്ടീരിയം കൊളംനാരെ എന്ന് പറയുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന കൊളംനാരിസ്, സാഡിൽ ബാക്ക് ഡിസീസ്, കോട്ടൺ മൗത്ത് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മാരകമായ രോഗം അക്വാകൾച്ചർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാസ് ഡെത്തിന് കാരണമാകുന്ന ഒരു ഡിസീസാണ്. ഇതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഓരോ ഹോബീസ്റ്റും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ അസുഖത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് വീഡിയോയിൽ കാണാം. ഈ കൊളംനാരിസ് എന്ന് പറയുന്ന ബാക്ടീരിയ പൊതുവെ എല്ലാ അക്വാട്ടിക് എൻവയോൺമെൻറ്റിലും നാച്ചുറലായിട്ട് കാണുന്ന ഒരു ബാക്ടീരിയയാണ്. ഇത് എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെയും ബാധിക്കാൻ കഴിവുള്ളൊരു ബാക്ടീരിയ കൂടിയാണ്. എന്തൊക്കെയാണ് ഈ ബാക്ടീരിയ ഒരു മത്സ്യത്തെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം. ഇത് യെല്ലോ മെറ്റാലിക് ലേസ് എന്ന് പറയുന്ന ഗപ്പി ഫീമെയിലാണ്. ഇതിൻ്റെ ഒപ്പം വന്ന മറ്റൊരു ഫീമെയിലിന് ഈ കൊളംനാരിസ് അസുഖത്തിൻ്റെ സിംറ്റംസ് കാണിക്കുകയും ആ ഫിഷ് ഡെഡായി പോവുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്സ്പോർട്ടർ അല്ലെങ്കിൽ ഒരു സെല്ലർ, ഒരു ബ്രീഡർ ഫിഷിനെ അയക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ ഫിഷിനെ അത് കിടക്കുന്ന ടാങ്കിൽ നിന്ന് വല ഉപയോഗിച്ച് അതിനെ ഹോൾഡിംഗ് ടാങ്കിലോട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിന് ഉള്ള ഫെസിലിറ്റിയിലോട്ടൊക്കെ മാറ്റേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഫിഷുകളെ നമ്മൾ വല ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഈ സ്ട്രെസ് മാത്രം മതി ഫിഷിൻ്റെ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ആവാൻ. ആ സമയത്ത് ഏതെങ്കിലും ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിഷിനെ വളരെ വേഗം അത് അറ്റാക്ക് ചെയ്യുകയും ഫിഷുകൾ മരണത്തിലേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൂരെ സ്ഥലങ്ങളിലേക്ക് മത്സ്യങ്ങളെ അയക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഭക്ഷണം കൊടുക്കാതെ ഇടും. കാരണം ഈ മത്സ്യത്തെ അയക്കുന്ന ബാഗിനുള്ളിൽ അത് വേസ്റ്റ് പാസ് ചെയ്ത് അമോണിയ സ്പൈക്കിന് കാരണമായിട്ട് ഫിഷ് ഡെഡാവാതിരിക്കാനായിട്ട് കുറഞ്ഞത് 2 ദിവസമെങ്കിലും ഇവരെ സ്റ്റാർവ് ചെയ്യും. അപ്പം ഈ സ്റ്റാർവ് ചെയ്യുന്നതും ഫിഷിന് സ്ട്രെസ് ഉണ്ടാക്കുന്നൊരു അനുഭവമാണ്. സാധാരണഗതിയിൽ 3 ദിവസം കൊണ്ട് എത്തേണ്ട ഫിഷ് ഈ ഒരു ഷിപ്മെൻറ്റിൽ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. അപ്പോൾ ഈ ഫിഷിന് എന്തൊക്കെ സ്ട്രെസ്സാണെന്ന് ആലോചിക്കണം. ആദ്യം അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ സ്ട്രെസ്, പിന്നെ അതിനെ സ്റ്റാർവ് ചെയ്യുന്നതിൻ്റെ സ്ട്രെസ്, പിന്നെ അതിനുശേഷം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാർക്ക്നെസ്, ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു സ്ട്രെസ്, പിന്നെ അതേപോലെ ടെമ്പറേച്ചർ ചില സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്, കുറയാൻ സാധ്യതയുണ്ട്. പോരാത്തതിന് ഈ മത്സ്യം പ്രഗ്നൻ്റ് കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ജീവി പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടിരിക്കുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരവസ്ഥയായിരിക്കും അത്. അതിൻ്റെ ഉള്ളിൽ ഇത്ര കുഞ്ഞുങ്ങൾ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ്, കൂടുതൽ ഓക്സിജൻ നിറഞ്ഞ രക്തം വേണം. അതേപോലെ തന്നെ അമ്മ മത്സ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന വൈറ്റമിൻസ്, മിനറൽസൊക്കെ ഈ പ്രഗ്നൻ്റായ മത്സ്യത്തെ കൂടുതൽ സ്ട്രെസ്ഫുള്ളാക്കും. അപ്പോൾ ഈ കുറച്ച് വിലപിടിപ്പൊക്കെ ഉള്ള മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അതേപോലെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു ബാഗിൽ ഒരു ഫിഷ് എന്നുള്ള രീതിയിലായിരിക്കും അയക്കുന്നത്. എന്നാൽ കൊമേഴ്സ്യലി സെൽ ചെയ്യുന്ന ഗപ്പികൾ, ഗോൾഡ് ഫിഷ്, അതേപോലൊക്കെ മറ്റുള്ള ഫിഷുകളാണെങ്കിൽ ഒരു ബാഗിൽ അവർ എത്ര മാക്സിമം ഫിഷിനെ കൊള്ളിക്കാമോ അത്രയും ഫിഷസിനെ ഇട്ടിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ എല്ലാ ഫിഷുകളുടെയും പുറപ്പെടുവിക്കുന്ന വേസ്റ്റിനകത്ത് കിടന്നിട്ടാണ് ഫിഷുകൾ വരുന്നത്. അതേപോലെ ബാഗിനുള്ളിൽ വളരെ കുറഞ്ഞ ഓക്സിജൻ്റെ അളവായിരിക്കും. പിന്നെ ചിലപ്പോൾ ഫിഷുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് കോമൺ നമ്മുടെ നോർമൽ ടാങ്കുകളിലാണെങ്കിൽ പോലും ഫിഷ് മറ്റുള്ള ഫിഷുകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ടാങ്കിൽ കൊളംനാരിസ് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിഷിന് കൊളംനാരിസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കോമൺ സ്ട്രെസ് ഫാക്ടറാണ് റോങ് വാട്ടർ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ പൊതുവെ ഗപ്പി പോലെയൊക്കെയുള്ള കുറച്ച് ഹൈ ഹാർഡ്നെസ് വേണ്ട അല്ലെങ്കിൽ ന്യൂട്രൽ ആൻഡ് എബോവ് PH വേണ്ട ഫിഷിനെ നമ്മൾ വളരെ അസിഡിക് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വാട്ടറിലിട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ജനറൽ ഹാർഡ്നെസ് കുറയുന്നൊരു അവസരത്തിൽ ഈ കൊളംനാരിസ് പല ഫിഷുകൾക്കും കാണാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഈ ഫീമെയിൽ ഗപ്പി ഇവിടെ വന്ന് ബാഗ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പുറത്തൊരു ചെറിയൊരു പാച്ച് ഉണ്ട്, ഒരു വൈറ്റ് പാച്ച്. അപ്പം ആ ഫിഷിനെ സെപ്പറേറ്റ് ഇട്ടു, ബാക്കി മത്സ്യങ്ങളെ എല്ലാം മാറ്റിയിട്ടു. ഈ ഒരു ഫിഷിനെ മാറ്റിയിട്ടിട്ട് എല്ലാ ഫിഷിനും ക്വാറൻറ്റൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഷിനും ക്വാറൻറ്റൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇതിന് മെയിനായിട്ടും സ്ട്രെസ് വരാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ പട്ടിണി കിട്ടത്, പിന്നെ അതിൻ്റെ ട്രാവൽ, സാധാ വരുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളെടുത്തിട്ടാണ് ട്രാവൽ ചെയ്ത് വന്നത്, പിന്നെ പോരാത്തതിന് ഹെവിലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫിഷ്. ഏതാണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫിഷ് ഡെലിവറി ചെയ്തു.
30 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അതിലൊരു 6 ആൽബിനോസ്, ബാക്കി നോർമൽ ഫിഷസ്. ഈ പ്രസവത്തിന് ശേഷം ഈ ഫിഷ് ഭയങ്കരമായിട്ട് അങ്ങ് വളഞ്ഞു, ഒരു ആർച്ച് പോലെയായി ഇതിൻ്റെ ബോഡി. എന്തായാലും അതിൻ്റെ വീഡിയോ ഇല്ല, ഞാനൊരു ഇതൊരു ഇൻ്റർനെറ്റിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ഇമേജ് എടുത്തതാണ്. പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഫീമെയിൽ ഫിഷ് ഡെഡായി. അതിനുശേഷം ഈ ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിനകത്ത് ആൽബേനോ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് ഡെഡാവാൻ തുടങ്ങി. ഫിഷിൻ്റെ മീൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് യാതൊരു വിസിബിളായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല. ഫിഷ് ജസ്റ്റ് ഡെഡാവുകയാണ്, അതിൻ്റെ ദേഹത്ത് പാച്ചസോ അല്ലെങ്കിൽ ഫംഗസോ കാര്യങ്ങളൊന്നുമില്ല, ഫിഷ് ഡെഡാവുകയാണ്. അങ്ങനെ ആദ്യം ആൽബൈനോസൊക്കെ ഡെഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ട്രാവൽ ചെയ്ത് വന്ന മദറിൻ്റെ കുട്ടികളാണ്, അപ്പോൾ വീക്കായിരിക്കും, അങ്ങനെ ഡെഡായതായിരിക്കും എന്ന് വിചാരിച്ചു. മെഡിക്കേഷനൊന്നും ചെയ്തില്ല. അതിനുശേഷം സ്ലോലി ഓരോ നോൺ ആൽബൈനോസ് ചാവാൻ തുടങ്ങി. ഒരുമിച്ചല്ല, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒരു ഫിഷ് വെച്ച് ഡെഡാവും. അപ്പോൾ ഞാൻ ഈ സംശയിച്ചു ഈ അമ്മയ്ക്ക് വന്ന കൊളംനാരിസ് ഡിസീസ് ആയിരിക്കും എന്ന് വെച്ചിട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെ മെഡിസിൻസ് ആണ് ഉപയോഗിച്ചത് നമുക്ക് പിന്നീട് കാണാം. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊളംനാരിസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് പ്രഗ്നൻ്റ് ഫീമെയിൽ ഫിഷുകളിലാണ്. അതേപോലെ തന്നെ ഈ പ്രഗ്നൻ്റ് ഫീമെയിൽ ഫിഷുകൾക്ക് ഉണ്ടാകുന്ന അവരുടെ കുട്ടികളിൽ മെജോറിറ്റിക്കും ഈ അസുഖം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റിയുള്ള പല റിപ്പോർട്ടുകളും ഉണ്ട്. ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഫിഷുകൾ അവർ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്കും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ അസുഖം വീണ്ടും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ യെല്ലോ മെറ്റാലിക് ലേസിൻ്റെ ട്രയോ ആണ് എടുത്തത്. അപ്പോൾ ഒരു ഫീമെയിൽ ചത്തുപോയി, അപ്പോൾ ഒരു പെയർ ബാക്കിയുണ്ട്. ഈ ആദ്യം കൊണ്ടുവന്ന ഫീമെയിലിനോ അതിനുണ്ടായ കുട്ടികൾക്കോ ഒന്നും ഈ 2 ഫിഷുകളുമായിട്ട് സമ്പർക്കമില്ല ഈ ഒരു പെയറുമായിട്ട്. ഈ പെയറിന് ഇട്ടിരുന്നത് 80 ലിറ്ററിൻ്റെ ഒരു ടാങ്കിലാണ്. അതിലാകെ ഉള്ളത് ഒരു ബ്രിസ്റ്റൽ നോസും കുറച്ച് സ്നെയിൽസും മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു. ടാങ്ക് വലിയ സ്പേസ് ഉള്ള ടാങ്കായിരുന്നു, അതിൽ കുറച്ച് പ്ലാന്റും ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കുട്ടികളെയൊന്നും അത് കഴിച്ചില്ല. ഏതാണ്ട് 45 ഓളം കുട്ടികളുണ്ട്. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് മെയിൽ ഫീമെയിൽ തിരിച്ചറിയാനൊക്കെ ഉള്ള പ്രായമായപ്പോഴത്തേക്ക് പല ഫിഷുകളുടെ ദേഹത്തും ചെറിയ പാച്ചസ് കാണിക്കാൻ തുടങ്ങി. വൈറ്റ് പാച്ചസ് ഡോർസൽ ഫിന്നിൻ്റെ അവിടെ, അതേപോലെ ചൂണ്ടിൽ, പിന്നെ അതേപോലെ ചില ഫിഷുകളുടെ കണ്ണിനകത്ത് ഫംഗസ് പോലുള്ള ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ കൊളംനാരിസിൻ്റെ ടെൽടെയിൽ സൈൻസ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം ടാങ്കിൽ കൊളംനാരിസ് വന്നത്. പലപ്പോഴും ഇത് ഫംഗസ് ആണെന്ന് മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട്. ഫംഗസ് ആണെന്ന് പറഞ്ഞിട്ട് പലരും കല്ലുപ്പും മെത്തലിൻ ബ്ലൂ ഒക്കെ പ്രയോഗിക്കാറുണ്ട്. എന്നാലും പലപ്പോഴും വളരെ ചെറിയൊരു 1% ഫിഷസ് മാത്രമേ സർവൈവ് ചെയ്ത് കിട്ടാറുള്ളൂ. അത് ആ ഫിഷുകൾക്ക് ഈ കൊളംനാരിസിനെതിരെയുള്ളൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. പലപ്പോഴും ഒരു ടാങ്കിൽ ഈ കൊളംനാരിസ് വന്നു കഴിഞ്ഞാൽ 100% ഡെത്ത് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. 5% ഫിഷെങ്കിലും രക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഫിഷുകളെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇത് പലതരത്തിലുള്ള സ്ട്രെയിനുകളുണ്ട് ഈ കൊളംനാരിസിന്. അപ്പോൾ ഇത് എല്ലാം ഇതേപോലെ സിംറ്റംസ് കാണിക്കണമെന്നില്ല. ചിലപ്പം ഈ ഇൻഫെക്ഷൻ ഇൻറ്റേർണൽ ആയിരിക്കും, യാതൊരു സിംറ്റംസും കൂടാതെ ഫിഷുകൾ ഡെഡാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ബാക്ടീരിയ ഫിഷിനുള്ളിലേക്ക് കയറുന്നത് അതിൻ്റെ ചെകിളുകൾ കൂടിയാണ്. അപ്പം ചെകിളുകൾക്ക് വീക്കം, റെഡ് കളറ്, അതേപോലെ തന്നെ നമ്മൾ ഈ ചെകിളുകൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ റെഡ് കളറ് മാറി ഏകദേശം ബ്രൗൺ കളറായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചെകിളുകൾ ഇത് നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഫിഷുകൾക്ക് മതിയായ എയർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന് മുകളിൽ വന്നിട്ട് ഓക്സിജൻ എടുക്കാൻ, എയർ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനിയും മറ്റൊരു സിംറ്റമാണ് ഫിഷിൻ്റെ ശരീരത്ത് കാണുന്ന പാച്ചസ്. അത് കൂടുതലും ഡോർസൽ ഫിന്നിൻ്റെ അവിടുന്ന് താഴോട്ടാണ് ഈ പാച്ച് കാണാറുള്ളത്. ഇങ്ങനെ ഈ പുറത്ത് അതിൻ്റെ ഡോർസലിൻ്റെ അവിടെ ഒരു പാച്ച് വരുന്നതുകൊണ്ടാണ് ഇതിന് സാഡിൽ ബാക്ക് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ സീറ്റിന് പറയുന്ന പേരാണ് സാഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സാഡിൽ ബാക്ക് ഡിസീസ് എന്ന് പറയുന്നത്. ഈ പാച്ചുകൾ ഈ ഡോർസലിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റ് ഈ ഫിന്നിനോട് ചേർന്ന് മറ്റ് പല ഭാഗങ്ങളിലും വരും. പ്രത്യേകിച്ചും ഗിൽസിനോട് ചേർന്ന്, നമ്മൾ ഗിൽസിൽ കൂടെയാണ് ഈ ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗിൽസിനോട് ചേർന്നും ഇതേപോലെ വൈറ്റ് പാച്ചുകൾ കാണാനായിട്ട് സാധിക്കും. ഈ പാച്ചുകൾ പോലുള്ള സിംറ്റംസ് കാണിക്കുന്ന ഫിഷുകളെ നമുക്ക് ജീവിതത്തിലൂടെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള മത്സ്യങ്ങൾക്ക് ദയാവധം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും കൊളംനാരിസിൻ്റെ മറ്റൊരു പ്രധാന സിംറ്റമാണ് ഫംഗസ് പോലെയുള്ള ഗ്രോത്ത്. ഇത് മത്സ്യങ്ങളുടെ
ഷെഗിളുകളോട് ചേർന്ന് ഗിൽസിനോട് ചേർന്നുള്ള പെക്ടറൽ ഫിൻസിൽ, അതേപോലെ ഡോർസൽ ഫിന്നിൽ, അതേപോലെ കോഡൽ ഫിന്നിലൊക്കെ ഫംഗസ് പോലെയുള്ള ഗ്രോത്ത്. അതേപോലെ തന്നെ ഇതിന് കോട്ടൺ മൗത്ത് ഡിസീസ് എന്നുള്ളൊരു പേരുണ്ട്. ഫിഷിൻ്റെ വായുടെ അവിടെ വെളുത്ത പാച്ചസ്, അതേപോലെ വായുടെ അവിടെ ഫംഗസ് പോലത്തെ ഗ്രോത്ത്. ഇത് ഫ്ലവർ ബാക്ടീരിയം കൊളംനെയറിൻ്റെ ഗ്രോത്തിൽ നിന്നുണ്ടാകുന്ന കോളം ലൈക്ക് അപ്പിയറൻസ് ആണ് ഈ ഫംഗസായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മത്സ്യങ്ങൾക്ക് ഫംഗസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൊളംനാരിസിനെ തന്നെ ട്രീറ്റ് ചെയ്യുക. ഈ വലിയൊരു ശതമാനവും ഈ ഫംഗസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് കൊളംനാരിസ് അസുഖം കൊണ്ടുണ്ടാവുന്നതായിരിക്കും. ഇനി മറ്റൊരു സിംറ്റമാണ് ഡ്രോപ്സി പോലെ ഫിഷിൻ്റെ വയറ് വീർത്ത് വരുന്ന ഒരവസ്ഥ. ഇത് ഈ ബാക്ടീരിയ ഫിഷിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെ ബാധിക്കുകയും അതിൽ നിന്നുണ്ടാവുന്ന ഫ്ലൂയിഡ് ബിൽഡപ്പിൽ നിന്ന് ഇതിൻ്റെ വയറ് വീർത്ത് സ്കെയിൽസൊക്കെ ഇങ്ങനെ പൊങ്ങി വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇതും നമ്മൾ ഇതിന് ഫിഷിൻ്റെ പുറത്ത് ഈ പാച്ചസോ അല്ലെങ്കിൽ ഫിൻറോട്ടൊന്നും കണ്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഈ ഡ്രോപ്സി പോലെയുള്ള അപ്പിയറൻസ് വന്നിട്ട് ഫിഷ് ഡെഡ് ആവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഈ കൊളംനാരിസ് അസുഖത്തിന്. ഇനി നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സിംറ്റമാണ് ഫിഷ് വളഞ്ഞ് ഒരു ആർച്ച് പോലെ ആയിരിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ മറ്റ് പല കാരണങ്ങളുകൊണ്ടും ഇങ്ങനെ ഈ എല്ല് വളയുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊന്നെന്ന് പറയുന്നത് ജനറ്റിക് ഡിഫക്റ്റ്. ഇപ്പോൾ ഗപ്പികളിലൊക്കെ ആണെങ്കിൽ ജനറ്റിക് ഡിഫക്റ്റ് കൊണ്ട് ഈ ഫിഷിൻ്റെ എല്ലിന് വളവുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ജനിക്കുമ്പോൾ തന്നെ അത് കാണും, അല്ലാതെ ഫിഷിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലല്ല അത് കാണിക്കുന്നത് ഈ ജനറ്റിക് ഡിഫക്റ്റുകൾ. ഇനി ഇതല്ലാതെ ഫിഷിൻ്റെ എല്ലുകൾക്ക് വളവുണ്ടാവുന്ന അസുഖങ്ങളാണ് സ്കോളിയോസിസ്, അതേപോലെ ഫിഷ് ടി ബി. എന്നാൽ ഈ രണ്ട് അസുഖങ്ങൾ കൊണ്ടുണ്ടാവുന്ന എല്ലിൻ്റെ വളവും കൊളംനാരിസ് കൊണ്ട് വരാവുന്ന എല്ലിൻ്റെ വളവും തമ്മിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൊളംനാരിസ് കൊണ്ട് വന്ന എല്ലിൻ്റെ വളവാണ്. ഇതൊരു ആർച്ച് പോലെ ഇരിക്കും. എന്നാൽ സ്കോളിയോസിസിലും ഫിഷ് ടി ബിയിലും ഈ വളവെന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇനി നമുക്കിത് കുറച്ചും കൂടെ മനസ്സിലാവാനായിട്ട് മറ്റു രണ്ട് ഉദാഹരണങ്ങളിലൂടെ കാണാം. ഈ ബ്രിസ്റ്റൽ നോസിൻ്റെ ഡോസൽ ഫിന്നിനോട് ചേർന്ന് ടിഷ്യൂ ഡാമേജ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതൊരു ഡീപ്പ് വൂണ്ടാണ്. ഈ ഫിഷിൻ്റെ ഡോസലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫിൻറോട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സാധാ മത്സ്യങ്ങളിൽ കാണുന്ന ഫിൻറോട്ട് പോലെയല്ല ഇത്. കൊളംനാരിസ് കൊണ്ടുള്ള ഫിൻറോട്ട് അതിൻ്റെ ഒന്നെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഡോർസൽ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ ഡോർസലായിക്കോട്ടെ, കോഡൽ ഫിന്നായിക്കോട്ടെ, പെക്ടറലായിക്കോട്ടെ, അതിൻ്റെ ബോഡിയിൽ നിന്ന് ആ ഫിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നായിരിക്കും ഈ റോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും നമ്മൾ അല്ലാതെ കാണുന്ന നോർമൽ ഫിൻ റോട്ടിൽ അതിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും ആ റോട്ട് വരുന്നത്. അപ്പോൾ അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഇനി ഈ ഗപ്പികളുടെ ഉദാഹരണം നോക്കുക. നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഏതാണ്ട് ഒരു വർഷം മുമ്പെടുത്ത ഗപ്പി ബാച്ചുകളിൽ ഈ കൊളംനാരിസ് അസുഖം കാണിക്കുകയും അന്ന് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫിഷും ഡെഡായി. അതിൽ നിന്ന് സർവൈവ് ആയി കിട്ടിയ കുറച്ച് മത്സ്യങ്ങളെ പിന്നീട് ബ്രീഡ് ചെയ്ത് അതിൻ്റെ ബാച്ചസിനെയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഈ അസുഖം ടാങ്കിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ഫിഷുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊളംനാരിസ് പലപ്പോഴും ടാങ്കിൽ എക്സിസ്റ്റ് ചെയ്യാം. എപ്പോഴാണോ ഫിഷിന് സ്ട്രെസ് വരുന്നത് അപ്പോഴായിരിക്കും ഇത് ഫിഷുകളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ സ്ട്രെസ്സിന് കാരണമായത് ഒരു പക്ഷേ ഫിഷുകളിലെല്ലാം അഡൽട്ടായി, അപ്പോൾ പോപ്പുലേഷൻ കൂടി, ഒരു പക്ഷേ ടാങ്കിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാണ്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാണ്, ഇതൊക്കെ ആവാം ഒരു പക്ഷേ ഇവിടെ ഈ കൊളംനാരിസിനെ വീണ്ടും ട്രിഗർ ചെയ്ത സ്ട്രെസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ നിയോൺ ടെട്രയുടെ പുറത്ത് കാണുന്ന ഒരു പാച്ച്, ഇത് നിയോൺ ടെട്ര ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കൊണ്ടും വരാം. പക്ഷേ ഈ ഒരു കേസിൽ ഈ നിയോൺ ടെട്രയ്ക്ക് ഇത് വന്ന ശേഷം ടാങ്കിലുള്ള മറ്റ് പല ഫിഷുകളെയും ഇത് ബാധിച്ചു. അത് ടെട്ര, ഗപ്പി പോലെയൊക്കെയുള്ള മത്സ്യങ്ങളും ചാവാനായിട്ട് ഇടയായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നിയോൺ ടെട്ര ഡിസീസ് അല്ല, ഇത് കൊളംനാരിസ് ആണെന്നുള്ളൊരു കാര്യം. ഇനിയും നമ്മൾ മുമ്പേ പറഞ്ഞു ഇത് ടാങ്കിൽ നിങ്ങളിത് വരാതിരിക്കാനായിട്ട് ഫിഷിന് ക്വാറൻറ്റൈൻ മസ്റ്റായിട്ട് ചെയ്യുക. എന്തൊക്കെയാണ് മെഡിക്കേഷൻസ് ഇതിന് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രെസ് ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്തു. ഫിഷിൻ്റെ ഹാൻഡ്ലിങ്, ഫിഷിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഫിഷിന് കറക്റ്റായിട്ടുള്ള ഭക്ഷണം ലഭിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു കാർണിവോറായിട്ടുള്ള അല്ലെങ്കിൽ മാംസം കൂടുതൽ, പ്രോട്ടീൻ കൂടുതൽ വേണ്ട ഒരു ഫിഷിന് നമ്മൾ പ്ലാന്റ് മാറ്റേഴ്സ് അടങ്ങിയ ഫുഡ് കൂടുതൽ കൊടുക്കുക. ശരിയായ ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന വഴി ഫിഷിന് സ്ട്രെസ് ഉണ്ടാവാം. മറ്റു ഫിഷുകൾ ഉപദ്രവിക്കുന്നത് വഴി സ്ട്രെസ് ഉണ്ടാവാം.
ഇനിയും ഫിഷിന് ശരിയായ രീതിയിലുള്ള ഹൈഡിങ് സ്പോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ ഫിഷിന് സ്ട്രെസ് ഉണ്ടാവാം. അതേപോലെ തന്നെ എക്സസ് ലൈറ്റ്, ഒരു ചില ഫിഷുകൾ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നിന്ന് വരുന്ന ഫിഷാണ്, അവർക്ക് നമ്മൾ എക്സ്ട്രാ പവർഫുൾ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവാം. ഇനി ടാങ്കിൽ മതിയായ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടും ഫിഷിന് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് സ്പീഷീസിനെയാണോ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ഹാബിറ്റാറ്റും അല്ലെങ്കിൽ അതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വലിയൊരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ നോക്കാം. ഈ ഇൻഫെക്ഷൻ നിങ്ങൾ ടാങ്കിൽ ഫിഷുകളുടെ ദേഹത്ത് അതിൻ്റെ ബോഡിയിൽ ഈ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫിഷുകളെ സെപ്പറേറ്റ് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്യുക. അതേപോലെ ടാങ്കിൽ ഡെഡ് ഫിഷസ് ഉണ്ടെങ്കിൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുക. കാരണം നമ്മൾ ഈ ടാങ്ക് മൊത്തത്തിലായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാലും ഇതിലെ ചില ഫിഷുകൾക്കൊന്നും ഈ ഇൻഫെക്ഷൻ വന്നു കാണില്ല. അപ്പം നമ്മൾ ടാങ്കിൽ ഉള്ള ഡെഡ് ഫിഷ് വഴി അല്ലെങ്കിൽ ഓൾറെഡി സിംറ്റംസ് കാണിക്കുന്ന ഫിഷസ് വഴി മറ്റുള്ള ഫിഷുകൾക്കും ഈ ഇൻഫെക്ഷൻ കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ടാങ്കിൽ നല്ല വാട്ടർ ക്വാളിറ്റി കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ടാങ്കിലെ ഓക്സിജനേഷനും നല്ല ഹൈ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ടാങ്കിലുള്ള വേസ്റ്റ്, താഴേക്കുള്ള വേസ്റ്റ് സൈഫൺ ചെയ്ത് കളയുക. പിന്നെ അതേപോലെ ഈ ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും ഇപ്പം പ്ലാന്റ്സിൻ്റെ ഡെഡ് ലീവ്സ്, അതേപോലെ ഈ വെറ്റയല്ലാതെ ഈ ഗപ്പിക്കൊക്കെ ഈ മാവിലെയോ വാഴയിലേക്ക് ഇടുന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ ടാങ്കിൽ നിന്ന് റിമൂവ് ചെയ്യുക. കാരണം ഓർഗാനിക്കായിട്ടുള്ള എന്ത് സാധനങ്ങളുടെ ഡീക്കേയും ടാങ്കിൽ അമോണിയ ബിൽഡപ്പ് ഉണ്ടാക്കും, അതുപോലെ ബാക്ടീരിയ ഗ്രോത്തും കൂട്ടും. അപ്പോൾ ആ ടാങ്ക് മാക്സിമം ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ആൽഗേ ബ്ലൂമുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആൽഗേ ബ്ലൂം ഉണ്ടാകുന്ന സമയത്തും ടാങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയും, ഫിഷുകൾക്ക് സ്ട്രെസ് ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. സോൾട്ട് വാട്ടർ ടോളറൻസ് ഉള്ള ഫിഷുകളിൽ വാട്ടർ സലൈനിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ, ഒരു 2 PPT ഒക്കെ സലൈനിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഓസ്മോട്ടിക് സ്ട്രെസ് കുറയും. അതേപോലെ തന്നെ അതിൻ്റെ ശരീരത്തുണ്ടാകുന്ന മുറിവുകളൊക്കെ കരിയാനായിട്ടും സഹായിക്കും. മെഡിസിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. സിപ്രോഫ്ലാക്സാസിൻ, അമോക്സിലിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്സ്. ഞാനെങ്കിലും ഇവിടെ കൊമേഴ്സ്യലി നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള 1-2 പ്രൊഡക്ട്സ് പറയാം. APIയുടെ ഫ്യൂറാൻ 2, അതേപോലെ സീക്കമിൻ്റെ കനാപ്ലെക്സ്, സൾഫാപ്ലെക്സ്. ഇതിലെ ഈ സൾഫേറ്റ് ബേസ്ഡ് മെഡിസിൻസാണ് കൂടുതൽ എഫക്റ്റീവ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിലും കൂടുതൽ മറ്റുള്ള ആളുകളുടെ അനുഭവത്തിലും കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ക്ലോറാംഫെനിക്കോൾ എന്ന ആൻറ്റി ബാക്ടീരിയൽ ഐ ഡ്രോപ്സ് 5 mg 1 gram ഫുഡിലെന്ന കണക്കിൽ 3 ദിവസം കൊടുക്കുന്നതും എഫക്റ്റീവാണെന്ന് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ക്ലോറാംഫെനക്കോൾ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ കനാമൈസിൻ, സീക്കമിൻ്റെ കനാപ്ലെക്സും ഫീഡിൽ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റെ മാനുഫാക്ചറേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യുക. ഇനി വാട്ടർ ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നമ്മുടെ വൈൽഡ് കോട്ട് ഓൾട്ടംസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന സമയത്ത് ഇതേ അസുഖം ഉണ്ടാവുകയും നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഓസോൺ ഉപയോഗിച്ചിട്ട് വെള്ളം കൂടുതൽ ക്ലിയർ ആക്കി വെച്ചു, ആ ഫിഷുകളെല്ലാം സർവൈവ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ടാങ്കിലേക്ക് കൊണ്ടുവരുന്ന ഡെക്കറേഷൻസ്, പ്ലാന്റ്സ്, അതേപോലെ സ്നെയിൽസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് ഡിസിൻഫെക്ട് ചെയ്ത ശേഷം മാത്രം ടാങ്കിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ മത്സ്യങ്ങൾ വഴി മാത്രമല്ല മറ്റ് പല സോഴ്സസ് വഴിയും ഈ കൊളംനാരിസ് ബാക്ടീരിയ ടാങ്കിൽ എത്തിച്ചേരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇനിയും ഒരു ടാങ്കിലുള്ള ഫിഷുകൾ മൊത്തവും ഈ അസുഖം വന്ന് ചത്തു കഴിഞ്ഞാൽ ആ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻഫെക്ട് ചെയ്യുക. ക്ലോറിനോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റോ ഉപയോഗിച്ച് ആ ടാങ്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത ശേഷം മാത്രം പുതിയ ഫിഷുകളെ ആഡ് ചെയ്യുക. അതേപോലെ ഈ നമ്മൾ മിക്ക ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റും ചെയ്യുന്ന സമയത്ത് ഈ ടാങ്കിലെ നൈട്രിഫയിങ് ബാക്ടീരിയസ് ഡെഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ മെഡിക്കേഷന് ശേഷം ഇതിൽ നൈട്രിഫയിങ് ബാക്ടീരിയസിനെ ആഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളൊരു ആവശ്യം വരും. അല്ലെങ്കിൽ വീണ്ടും ഈ അമോണിയ സ്പൈക്കൊക്കെ ഉണ്ടായിട്ട് വീണ്ടും ഫിഷ് ഡെഡ് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം ഇത് നിങ്ങൾക്കൊരു, എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് റെഫറൻസായിട്ട് യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന എപ്പിസോഡുകളിലും ആഡ് ചെയ്യുക. അപ്പം എന്തായാലും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്, ബൈ.